നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2023 ഒക്ടോബർ മാസം 21 ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നടന്നിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ വാർത്തകൾ അറിയിപ്പുകൾ ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് സംസ്ഥാനത്ത് അടുത്ത 4 കൂടി ഇടിമിന്നലോട് കൂടിയ മിതമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ചക്രവാത ചുഴി ഒക്ടോബർ 21 മധ്യബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിക്കുവാൻ സാധ്യതയുണ്ട്. ഒക്ടോബർ 23 മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായിട്ട് വീണ്ടും ശക്തി പ്രാപിക്കുവാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഈ സാഹചര്യത്തിലാണ് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്ത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇറക്കുമതിക്ക് കേന്ദ്രം പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ഇറക്കുമതിക്ക് കമ്പനികൾ സർക്കാരിൻ്റെ പ്രത്യേക മുൻകൂർ അനുമതി അല്ലെങ്കിൽ ഓതറൈസേഷൻ നേടണമെന്നാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫോടെക് മന്ത്രാലയം പറയുന്നത്. ഇറക്കുമതി ചെയ്യുന്ന ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും എണ്ണവും ആകെ മൂല്യവും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. പുതിയ സംവിധാനം നവംബർ 1 പ്രാബല്യത്തിലാകും. ഇറക്കുമതി നിയന്ത്രണം ലാപ്ടോപ്പുകളുടെയും ടാബ്ലറ്റുകളുടെയും വില ഉയർത്തിയേക്കുമെന്നുള്ള ആശങ്കയുമുണ്ട്. പ്രത്യേക ലൈസൻസ് ഉണ്ടെങ്കിൽ ഇനി ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, കമ്പ്യൂട്ടർ, സെർവർ തുടങ്ങിയവ ഇറക്കുമതി ചെയ്യാനാകും. ഇതുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 3 കൊണ്ടുവന്ന നിയന്ത്രണത്തിനെതിരെ ആഗോളതലത്തിൽ എതിർപ്പ് ഉയർന്നതോടെയാണ് പുതിയ നിയന്ത്രണം കൊണ്ടുവരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ചെറുകിട കർഷകർക്കുള്ള ധനസഹായം ഉയർത്താൻ പദ്ധതിയിട്ട് നരേന്ദ്രമോദി സർക്കാർ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ചെറുകിട കർഷകർക്കുള്ള വാർഷിക ധനസഹായം 6,000 രൂപയിൽ നിന്ന് 8,000 രൂപയാക്കി ഉയർത്താനാണ് ലക്ഷ്യമെന്ന് ബ്ലൂംബർഗ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് അനൗദ്യോഗിക സ്ഥിരീകരണമാണ്. ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഈ ഒരു ധനസഹായം 8,000 രൂപയായി ഉയർത്തുന്നതോടെ നടപ്പ് സാമ്പത്തിക വർഷം പദ്ധതിക്കായിട്ട് ബജറ്റിൽ വകയിരുത്തിയ 60,000 കോടി രൂപയ്ക്ക് പുറമെ 20,000 കോടി രൂപയുടെ അധിക ചെലവ് വരുന്നതായിരിക്കും. അരി കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് നിരോധനം പോലെയുള്ള പണപ്പെരുപ്പ നിയന്ത്രണ നടപടികൾ ഗ്രാമീണ വരുമാനം കുറച്ചിരുന്നു. 5 വർഷത്തിനിടയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള മൺസൂണും കർഷകർക്ക് തിരിച്ചടിയായിരുന്നു. ഇവയെല്ലാം കർഷകരുടെ വരുമാനം കുറച്ചിരുന്നു. ഈ സാഹചര്യമൊക്കെ കണക്കിലെടുത്താൽ ചെറുകിട കർഷകർക്കുള്ള ഈ ഒരു ധനസഹായം വർദ്ധിപ്പിക്കുന്നത് കർഷകരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. APL റേഷൻ കാർഡ് ഉള്ളവരെല്ലാം തന്നെ ശ്രദ്ധിക്കണം. റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ഒക്ടോബർ 30 നീട്ടിയിട്ടുണ്ട്. ഒക്ടോബർ 20 ആദ്യ അവസരം നൽകിയിരുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ നിങ്ങൾ സമർപ്പിക്കേണ്ടത്. അർഹതയുള്ളവർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. പൊതുജനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ അല്ലെങ്കിൽ www.civilsupplieskerala.gov.in വെബ്സൈറ്റിൽ സിറ്റിസൺ ലോഗിൻ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണെന്നാണ് ഇപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസർമാർ അറിയിച്ചിരിക്കുന്നത്. അപേക്ഷയോടൊപ്പം മുൻഗണനാ കാർഡിന് അർഹമായിട്ടുള്ള എല്ലാ രേഖകളും നിങ്ങൾ കരുതേണ്ടതാണ്, സമർപ്പിക്കേണ്ടതാണ്. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. സ്വർണ്ണവില 45,000 കടന്നിരിക്കുകയാണ്. 1 പവൻ സ്വർണ്ണത്തിന് ഇന്ന് 560 രൂപയാണ് ഉയർന്നത്. ഇതോടെ 1 പവൻ സ്വർണ്ണത്തിൻ്റെ വില 45,120 രൂപയായി. കഴിഞ്ഞ 3 കൊണ്ട് 1,160 രൂപയാണ് സ്വർണ്ണത്തിന് കൂടിയത്. ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുത്തനെ ഉയരുകയാണ്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിൻ്റെ ഇന്നത്തെ വില 5,640 രൂപയാണ്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ വാർത്താ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.